തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണിത്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കൗണ്ട് ഡൗൺ കോഴ്സ് ആണ്, അതായത് ട്രിവാൻഡ്രം സ്പെഷ്യൽ കൗണ്ട് ഡൗൺ കോഴ്സ് എന്ന് പറയുന്ന സീരീസ് ആണിത്. ഇതിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. അതായത് നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇന്ന് വെച്ച് നോക്കുമ്പോൾ ഇനി 9 ദിവസവും കൂടെ ഉണ്ട്. അതാണ് ഡേ 9 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ എൽ ഡി സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൊക്കാബുലറിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സിനണിംസും ആൻറ്റോണിംസും അപ്പോൾ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എസ് സി ആർ ടി, എൻ സി ആർ ടി, അതുപോലെ യു പി എസ് സി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഒപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കുക, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സിനൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കുക, ഇൻ്റർഫിയറൻസ്. ഓക്കെ, ഇൻ്റർഫിയറൻസ്. ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിമാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ ഓണർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിയർഫുൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഒബ്സ്ട്രക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർഫിയറൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ ഇടപെടൽ എന്ന, അതാണ് ഇടപെടൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റർഫിയറൻസ് കൊടുത്തത്. അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇടപെട്ട് തടസ്സപ്പെടുത്തുക. അപ്പോൾ അവിടെ തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ ഇടപെടൽ എന്നൊരു അർത്ഥമാണ് നമുക്ക്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് വാക്കിനാണ് അർത്ഥമുള്ളത്? ഒബ്സ്ട്രക്ഷനാണ്. അതാണ് ഒബ്സ്ട്രക്ഷൻ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓണർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആദരവ് അല്ല ഓണർ. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഡി ഇ എഫ് ഇ ആർ ഇ എൻ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റേ നമുക്കറിയാം വ്യത്യാസം നടത്തലാണ് ഡിഫറൻസ്, അല്ല ഇവിടെ വ്യത്യാസ സ്പെല്ലിംഗിലാണ്. ഡി ഇ എഫ് ഇ ആർ ഇ എൻ സി ഡിഫറൻസ്. അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും? റെസ്പെക്ട് എന്ന അർത്ഥം. ഫിയർഫുൾ നമുക്കറിയാമല്ലോ, ഭയമുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഒബ്സ്ട്രക്ഷനാണ്. ഓക്കെ, ഒബ്സ്ട്രക്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം, എന്താണ്? വെരി സിമിലിറ്റ്യൂഡ്. ഓക്കെ, വെരി സിമിലിറ്റ്യൂഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്പെല്ലിങ് വി ഇ ആർ ഐ എസ് ഐ എം ഐ എൽ ഐ ടി ഇ, വെരി സിമിലിറ്റ്യൂഡ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഫെസ്റ്റീവ് ആണോ, ഫാൻറ്റാസ്റ്റിക് ആണോ, ഗ്രോട്ടെസ്ക് ആണോ, ഓതന്റിസിറ്റി ആണ്? എന്താണ് വെറിസിമിലിറ്റിയോട് ഉദ്ദേശിക്കുന്നത്? ആധികാരികത എന്നാണ്, ആധികാരികത. അപ്പം അങ്ങനെ അതേ അർത്ഥം വരുന്ന ഏതാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ, ഓതന്റിസിറ്റി. ഫെസ്റ്റീവ് നമുക്കറിയാം ഉത്സവം, ഫാന്റാസ്റ്റിക് നമുക്കറിയാം, ഗ്രോട്ടെസ്ക് എന്ന് വെച്ചാൽ അർത്ഥം അഗ്ലി എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ഷേപ്പ്ലെസ് എന്നർത്ഥത്തിലുണ്ട്. പിന്നെ വൈരൂപ്യമായിട്ടുള്ള, രൂപമായിട്ടുള്ളത് അർത്ഥത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചിരി ഉളവാക്കുന്ന തരത്തിൽ, ഏതെങ്കിലും ഓക്വേർഡായിട്ടുള്ള, അഗ്ലി ആയിട്ടുള്ള, അതിനൊക്കെ നമ്മൾ ഗ്രോട്ടസ്ക് എന്ന് പറയും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം, കൺജക്ചർ. ഓക്കെ, കൺജക്ചർ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചത്. സ്പെല്ലിങ് സി ഒ എൻ ആറി, കൺജക്ചർ. ഇപ്പൊ നോളജ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഗസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ട്രൂത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, ബയാസ് എന്ന്. അപ്പൊ അതിനകത്ത് ഏതായിരിക്കും? ഗസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതാണ് ഊഹിക്കുക, ആണ് കൺജക്ഷൻ. അപ്പൊ ഗസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ബാക്കിയുള്ള വാക്കുകളൊക്കെ നമുക്കറിയാം, നോളജ് അറിയാം, ട്രൂത്ത് അറിയാം, ബയാസ് അറിയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആന്റണിംസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അത് ഓപ്പോസിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഹാസൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹാസൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയണം. എന്താണ് ഹാസൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? വേഗത അല്ലെങ്കിൽ ഹറി, ധൃതി എന്നൊക്കെയാണ് ഹാസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ അർത്ഥം നൽകുന്ന വാക്കുകളാണ് ഡാഷും ഹറിയും സ്കേറിയും. പിന്നെ സിനണിംസ് ആയിട്ട് നമുക്ക് ഡാഷ്, ഹറി, സ്കേറി ഉപയോഗിക്കാം. എന്നാൽ ഡാഡിൽ എന്ന് പറയുമ്പോൾ എന്താ? പതുക്കെ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഡാഡിൽ പറയാം. അടുത്ത സ്പിരിറ്റഡ്. ഓക്കെ, സ്പിരിറ്റഡ് എന്ന് വെച്ചാൽ ലൈവ്ലി എന്ന അർത്ഥം, അല്ലെങ്കിൽ എക്സൈറ്റഡ് എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ ചലിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഡൾ പറയാം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ഫോർത്ത് റൈറ്റ്. ഫോർത്ത് റൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റണിമാണ് ചോദിച്ചത്. ഫോർത്ത് റൈറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓണസ്റ്റ് എന്നർത്ഥത്തില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നർത്ഥത്തില്ല, സത്യസന്ധമായിട്ടുള്ളത്.
നേരെ പോ നേരെ ആവ എന്നുള്ള അതാണ് ഫോർത്ത് റൈറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ട്രിക്കി എന്നിട്ട് വേലത്തരമുള്ളത്. ഇതാണ് ആൻസർ എൻ്റെ അന്റോണിമായിട്ട്. ഈ ബ്ലണ്ട് നമുക്കറിയാം മൂർച്ച ഇല്ലാത്തതെന്നൊരർത്ഥമുണ്ട്, പക്ഷേ സത്യസന്ധമായി എന്നൊരർത്ഥവും ബ്ലണ്ടിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിനിമയായിട്ട് ബ്ലണ്ട് എഴുതാം, ക്യാൻഡിഡ് എഴുതാം, പ്ലെയിൻ സ്പോക്കൺ എഴുതാം. അവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് ട്രിക്കിയാണ്. അടുത്ത ചോദ്യം ആൻറ്റഗോണിസം എന്താണ് അർത്ഥം, എതിർക്കുന്നത് അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി എന്നൊക്കെയാണ് ആൻറ്റഗോണിസം കൊണ്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഫ്രണ്ട്ലി എന്നാണ്. അപ്പം അങ്ങനെ ഇവിടെ ഇവിടെ ഓപ്പോസിറ്റായിട്ട് വരിക കോർഡിയാലിറ്റിയാണ്. ഓക്കെ, കോർഡിയാലിറ്റി മറ്റുള്ള അനിമോസിറ്റി, എനിമിറ്റി, ഹോസ്റ്റിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ സിനോണിംസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ആൻറ്റഗോണിസം അതിൻ്റെ ഓപ്പോസിറ്റ് കോർഡിയാലിറ്റി. അതിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് അനിമോസിറ്റി വരാം, എനിമിറ്റി വരാം, ഹോസ്റ്റിലിറ്റി വരാം. അടുത്ത വാനിറ്റി. വാനിറ്റി എന്ന് വെച്ചാൽ അർത്ഥം പൊങ്ങച്ചം നടത്തൂല. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പൊങ്ങച്ചം ഇല്ലായ്മ. അപ്പം അതേതാ, ഹ്യൂമിലിറ്റിയാണ്. അപ്പം അതിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് അറഗൻസ് പറയാം, റിറ്റൻഷനൊക്കെ പറയാം. വാനിറ്റി നമുക്കറിയാമല്ലോ മനുഷ്യത്വം. അപ്പോൾ വാനിറ്റിയുടെ സിനോണിംസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അറഗൻസ്, റിറ്റൻഷൻ എന്ന് പറയാം. അതിൻ്റെ അന്റോണിമായിട്ട് നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ, ഹ്യൂമിലിറ്റിയെ പറയാൻ പറ്റും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഗ്രാമർ സൈഡിലേക്ക്. നോക്കുക, ഐ ഡാഷ് ലഞ്ച് വൺ അവർ എഗോ. ഇവിടെ ഹാവ് ഹാഡ് ഉണ്ട്, ഹാഡ് ഹാഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഇതിനകത്ത് ഇത് വരും, ഈ ഹാവ് ഹാഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ഹാഡ് ഹാഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഹാവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്, ഹാഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ ടൈമിംഗ് വേർഡ് നോക്കണം. ഇവിടെ എഗോ എടുത്തിട്ടുണ്ട്. എഗോ എന്ന് പറഞ്ഞ ടൈമിംഗ് വേർഡ് എന്തിൻ്റെ ടൈമിംഗ് വേർഡാണ്, സിമ്പിൾ പാസ്റ്റിന്റെ ടൈമിംഗ് വേർഡാണ്. സിമ്പിൾ പാസ്റ്റിന്റെ ടൈമിംഗ് വേർഡാണ് എഗോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹാഡാണ്. ഇവിടെ ഹാഡ് ലഞ്ച് എന്നാണ് വരേണ്ടത്. ഹാഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹീ തോട്ട് ദാറ്റ് മൈ കാർ ഡാഷ് ഫോർ സ്പീഡ്. അവൻ ചിന്തിച്ചു എൻ്റെ കാറ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു എന്നാണ് പറയുന്നത് പാസ്റ്റൻസിലെ കാര്യം. ഇവിടെയും പാസ്റ്റൻസിലെ സംഭവമാണ് വരേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഈസ് പ്രസൻ്റ് ആണ്, ഹാസ് ബീനും എന്ന് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, വിൽ ബി ഫ്യൂച്ചർ ആണ്. അപ്പോൾ പാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാ, വാസ് ആണ്. അപ്പോൾ വാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഹീ ട്രൈ ടു പ്രിവെൻ്റ് മീ ഡാഷ് ഡൂയിങ് മൈ പ്രിപ്പസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിവെൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേണ്ടത് ഫ്രം ആയിരിക്കും. ാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ പോകുന്നത് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ്. നോക്കുക, ഐ വിസിൽഡ് ത്രൈസ് വിത്ത് ഫുൾ മൈറ്റ് ആൻഡ് റേസ് മൈ ആംസ് ടുവേഴ്സ് ദ സ്കൈ എറർ. ഇപ്പൊ ഇവിടെ ഏതായിരിക്കും തെറ്റായിട്ട് വന്നിരിക്കുന്നത്? നോക്കുക, ഇവിടെ വിസിൽഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റൻസിൽ വന്നു അടുത്ത വെർബ്. അതുകൊണ്ട് ഇനി ഏത് വെർബ് വന്നാലും അതും പാസ്റ്റൻസിലായിരിക്കണം. ഇവിടെ നോക്കുക, റേസ് എന്നാണ് അടുത്ത വെർബ്, പക്ഷെ ആ റേസ് പ്രസന്റൻസിലാകും. അപ്പൊ ഇതിനെ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റും, റേസ്ഡ് എന്ന് വരണം. അതെ, ഇപ്പം റേസ്ഡ് എന്നായിരുന്നെങ്കിൽ ശരിയായതിനെ, അപ്പോൾ റേസ് എന്നുള്ള ഭാഗമാണ് ആ തെറ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഭാഗം പറയുന്ന ഇതാണ് റേസ് മൈ ആംസ് ടു വേഴ്സ് ദ സ്കൈ എന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത നോക്കുക, അറ്റ് സർട്ടൻ സീസൺസ് സം ഏരിയാസ് ഓൺ മാർസ് ഈസ് സബ്ജക്ട് ടു സ്ട്രോങ് വിൻഡ്സ്. നോ എറർ. ഇവിടെ നോക്കുമ്പോൾ സം ഏരിയാസ് എന്ന് പറയുന്നുണ്ട്. സം ഏരിയാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂടെ വരേണ്ട വെർബ് എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത്, പകരം ആറായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ഇവിടുത്തെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ സയൻറ്റിസ്റ്റ് കുഡ് നോട്ട് ഹാർഡ്ലി കംപ്ലീറ്റ് ഓൾ ദ എക്സ്പീരിയൻസ് മീൻസ് നോ എറർ. ഇവിടെ നോക്കുമ്പോൾ എന്താ പ്രശ്നം, ഹാർഡ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നോട്ടിൻ്റെ അതേ അർത്ഥമാണ്. ഓക്കെ, അപ്പം പിന്നീട് ഇവിടെ ഒരു നോട്ടിൻ്റെ ആവശ്യമില്ല. കുഡ് ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ മതി. ദ സയൻറ്റിസ്റ്റ് കുഡ് ഹാർഡ്ലി കംപ്ലീറ്റ് ഓൾ ദ എക്സ്പീരിയൻസ് ആണ് ശരിയായി വരേണ്ടത്. ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഇ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസിലേക്കാണ്. നോക്കുക,
At his wit's end, he turned to his old trade. അപ്പം അറ്റ് ഹിസ് വിറ്റ്സ് എൻഡ് എന്ന് പറയുന്ന ഭാഗമാണ് അതിൻ്റെ ആ ഇഡിയത്തിൻ്റെ അർത്ഥമാണ് നമുക്ക് ഇതാണ് അറ്റ് ഹിസ് വിറ്റ്സ് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോട്ട് നോയിങ് വാട്ട് ടു ഡു, ഇത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, അതാണ് അറ്റ് സംവൺസ് വിറ്റ്സ് എൻഡ് കൊണ്ട് ഹിസ് വിറ്റ്സ് എൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദെൻ ഇറ്റ് കംസ് ടു ഡാൻസിങ് ഹി ഈസ് ഓൾ തം. ഓൾ തംസ് എന്ന് പറയുന്ന ആ ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ് ക്ലംസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്വാർഡ് എന്നർത്ഥം. ഡാൻസിൻ്റെ കാര്യം വരുമ്പോൾ ആ കംപ്ലീറ്റ് എന്താണ് ക്ലംസിയാണ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓക്വാർഡ് ആണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഹി യൂഷ്വലി ഗോസ് ടു ബെഡ് വെരി ഏർലി ആൻഡ് റൈസസ് വിത്ത് ലാർക്ക്. അപ്പം റൈസസ് വിത്ത് ലാർക്ക് എന്ന റേഡിയത്തിൻ്റെ അർത്ഥമാണ് എന്തായിരിക്കും? റൈസസ് വിത്ത് ലാർക്ക്, റൈസസ് വിത്ത് ലാർക്ക് എന്ന് വെച്ചാൽ വെരി ഏർലി എന്ന്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക. ദർ അറ്റംപ്റ്റ് ടു ഗെറ്റ് ബാക്ക് ദ സ്റ്റോളൻ നെക്ലെസ് പ്രൂവ് ടു ബി എ വൈൽഡ് ഗൂസ് ചേസ്. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ എന്താണ്? എന്തായിരിക്കും? യൂസ്ലെസ് സെർച്ച്, ഉപയോഗമില്ലാത്ത അല്ലെ ഒരു ഗുണവുമില്ലാത്ത അന്വേഷണം, അതാണ് വൈൽഡ് ഗൂസ്. അടുത്തത് ദ ഡേ ദ ന്യൂ പ്രൊഡക്റ്റ് വാസ് ലാഞ്ച് പീപ്പിൾ മേഡ് എ ബീ ലൈൻ പർച്ചേസ് ഇറ്റ്. ബീ ലൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മേക്ക് എ ബീ ലൈൻ, മേഡ് എ ബീ ലൈൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് എന്തായിരിക്കും? ആ മേക്ക് എ ബീ ലൈൻ കൊണ്ട് ആ റഷ്ഡ് എന്നർത്ഥമല്ല, ഓടി പെട്ടെന്ന് ഓടി കയറുക അല്ലെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യുക, മൂവ് ക്വിക്കിലി എന്നർത്ഥമല്ല. മേക്ക് എ ബീ, അതായത് ഈ പുതിയ പ്രൊഡക്റ്റ് വന്നപ്പോൾ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇത് വാങ്ങിക്കാൻ വേണ്ടി ഓടിക്കൂടി. അപ്പം മേക്ക് എ ബീ ലൈൻ ടു പർച്ചേസ്, മേക്ക് എ ബീ ലൈൻ എന്ന് പറയുമ്പോൾ റഷ്ഡ് എന്നാണ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.